താരസംഘടനയായ അമ്മയാണ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയം. അംഗങ്ങളോട് രണ്ട് രീതിയിൽ പെരുമാറുന്നു എന്നുള്ളതാണ് വിഷയം. യഥാർത്ഥ അമ്മയാണ് മക്കളോട് രണ്ട് രീതിയിൽ പെരുമാറുന്നതെങ്കിൽ, അതായത് രണ്ട് തട്ടിൽ മക്കളെ നിർത്തുന്നതെങ്കിൽ, തീർച്ചയായിട്ടും പ്രതികരണം ഉണ്ടാവും. അതേപോലൊരു പ്രതികരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഷമ്മി തിലകനെ പുറത്താക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നടപടി. സംഭവം, അച്ചടക്ക നടപടികൾ ഒരുപാട് ഷമ്മി തിലകൻ ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങളുടെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ, അമ്മയുടെ ജനറൽ ബോഡിയുടെ മീറ്റിംഗ് മൊബൈൽ ഫോണിൽ അദ്ദേഹം ചിത്രീകരിച്ചു എന്നുള്ളതായിരുന്നു. അവിടെ തൊട്ട് പ്രശ്നങ്ങൾ തുടങ്ങി. അതിനുശേഷം പരസ്യമായി അദ്ദേഹം അമ്മയ്ക്കെതിരെ രംഗത്ത് വന്നു. അമ്മ മാഫിയ ആണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറയുന്നത് പോലെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ നിന്നപ്പോഴാണ് ഷമ്മി തിലകനെ പുറത്താക്കുന്നു എന്നൊരു വാർത്ത വന്നത്. എന്തായാലും പുറത്താക്കുന്നു എന്നൊരു വാർത്ത വന്നതിന് ശേഷം പ്രതികരിച്ച് അമ്മ സംഘടനയിലുള്ളവർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പുറത്താക്കിയിട്ടില്ല, അദ്ദേഹത്തിന്റെ വിശദീകരണം തേടും. എനിക്ക് തോന്നുന്നു പുറത്താക്കാനുള്ള ആ ഒരു നീക്കം അല്ലെങ്കിൽ ആ ഒരു നടപടി ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം പ്രശ്നങ്ങൾ വഷളാവാൻ തുടങ്ങിയപ്പോഴായിരിക്കും ഇത്തരത്തിലൊരു ന്യായീകരണവുമായി രംഗത്ത് വന്നത് എന്നുള്ളതാണ് ശരിക്കുള്ള സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ളവർ അനുമാനിക്കുന്നത്. എന്ത് തന്നെയായാലും ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ ദിലീപ്, അതിനുശേഷം വിജയ്ബാബു, ഇവ രണ്ടും ഏകദേശം ഒരേ തട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്. ഈ രണ്ടുപേരും ലൈംഗിക ആരോപണം ആരോപിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ്. വിചാരണ നടപടികളിലേക്ക് കടക്കുന്നു, ഒരെണ്ണം കടന്നു കഴിഞ്ഞു. അപ്പോൾ ആ ഭാഗമൊന്നും പൂർണ്ണമായിട്ട് നമ്മൾ പറയുന്നില്ല. എന്നാൽ പോലും രണ്ടുപേരും അത്തരത്തിലുള്ള നടപടികളിൽ നിൽക്കുമ്പോൾ അവർ രണ്ടുപേരും മീറ്റിങ്ങിനെത്തുന്നു. വിജയ്ബാബുവിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് കത്തി കയറി നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് ആ പെൺകുട്ടി, അതായത് അതിജീവത ഏറ്റവും ശക്തിയോടെ വിജയ്ബാബുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്ന ഒരു സമയത്ത് വിജയ്ബാബു മീറ്റിങ്ങിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നടപടിയെടുക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് പറയുകയോ കേൾക്കാനോ ഒന്നും നിൽക്കാതെ ഷമ്മി തിലകനെ, അതായത് ഇതിന് വ്യത്യസ്തമായ കുറ്റമായിട്ട് എത്തിയിട്ടുള്ള ഷമ്മി തിലകനെ പുറത്താക്കാൻ ഇവർ ശ്രമിക്കുന്നു. അതിലുള്ള ന്യായീകരണം എന്താണെന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. ചോദിക്കുന്നത് കാര്യമുണ്ട്. കാരണം ഏറ്റവും വലിയ ആരോപണത്തിൽ നിൽക്കുന്ന രണ്ട് വ്യക്തികൾ, അവർ രണ്ടുപേരും മീറ്റിംഗിൽ പങ്കെടുക്കുന്നു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും ഇപ്പോഴും അമ്മയിൽ തുടരുന്നു, എന്നിട്ടും ഇദ്ദേഹത്തെ നീക്കാനുള്ള തീരുമാനം എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരോട് ക്ഷമിച്ചു, അതായത് സ്റ്റാർഡം മാത്രമാണോ ഈ ലക്ഷ്യമാക്കുന്നത്, പണം മാത്രമാണോ അമ്മ സംഘടന മുന്നോട്ട് വെക്കുന്ന നയം എന്നുള്ളതാണ് ചോദിക്കുന്നത്. താരരാജാക്കന്മാർക്കൊരു നിയമവും താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് മറ്റൊരു നിയമവും ആണോ എന്നുള്ളതാണ്. അമ്മയിൽ നിന്ന് അച്ഛനെ പുറത്താക്കി എന്ന് പറഞ്ഞ് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ കമൻറ്റിനെ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ഒരു സവർണ മേധാവിത്വം നിലനിൽക്കുന്നു എന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നത്. സ്വാഭാവികമായിട്ടും തോന്നും ഇത്തരത്തിൽ ആരോപിക്കപ്പെട്ട, അതായത് കേസ് തെളിഞ്ഞിട്ടില്ലെങ്കിൽ പോലും വ്യക്തമായ ആരോപണം ഈ രണ്ടുപേർക്കും നേരെയുണ്ട്. രണ്ടുപേരും ചെറിയ രീതിയിലൊന്നും ഇഷ്യൂവിൽ ഭാഗമായതല്ല, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇഷ്യൂവിൽ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് 90 ദിവസം ഒരാൾ ജയിലിൽ കിടക്കേണ്ടി വന്നത്. മറ്റൊരാൾ നാട് മുഴുവനും ഓടി ജോർജിയ വരെ പോയി, അവിടുന്ന് തിരികെ വന്നു. പെൺകുട്ടിയുമായി എല്ലാവിധ ബന്ധങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ പെൺകുട്ടി തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നാണ് വിജയ്ബാബു ആരോപിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ചെയ്തത് ഏകദേശം ഒരേ കുറ്റങ്ങളൊക്കെ തന്നെയാണ്. എന്തിനാണ് ഇവരെയൊക്കെ വെച്ച് പുലർത്തുന്നത്? ഇവരോടൊരു നടപടി സ്വീകരിക്കാൻ മടി കാണിക്കുന്ന അമ്മ എന്തിന് ഇത്തരത്തിലുള്ള വേർതിരിവ് മറ്റൊരാളോട് കാണിക്കുന്നു? അയാൾക്കുള്ള നടപടി ഇപ്പൊ പറയുന്നത് പോലെ അദ്ദേഹത്തെ പുറത്താക്കിയിട്ടില്ല എന്ന് പറയുന്നു, പക്ഷെ പുറത്താക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടാവാം. തീർച്ചയായിട്ടും അങ്ങനൊരു വാർത്ത മാധ്യമങ്ങൾ നൽകിയെങ്കിൽ നടപടി എടുത്തിട്ടുണ്ടാവാം. എന്തായാലും അമ്മയിലേക്ക് തിരികെയില്ലെന്നാണ് ഷമ്മി തിലകന്റെ പക്ഷം. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സംഭവിക്കുക നമുക്കറിയില്ല. അദ്ദേഹത്തിന്റെ നിലപാടുകൂടി കണക്കാക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ദേഷ്യം വന്നപ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മൊബൈൽ ഫോണിൽ പകർത്താൻ ശ്രമിച്ച സംഭവങ്ങളും ഇതിനേക്കാളും, അതായത് ഈ തെറ്റിനേക്കാളും ചെറുതാണെന്ന് മാത്രം പറയുന്നു, അത്രമാത്രം.